YouTube channel. This is Teja Tangu and you're watching Teja Tangu Diaries. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഞാൻ വീഡിയോ ഇട്ട് കുറച്ച് ടൈം ആയെന്ന്. വേറെ മടി അതൊന്നും കൊണ്ടോ അല്ല, ചേച്ചിക്ക് എക്സാം ആണ്. അപ്പം ചേച്ചിനെ കൂട്ടി വീഡിയോ ചെയ്യുമ്പോഴാണ് എനിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ അവളെ കുറെ വിളിക്കാൻ നോക്കി, നോക്കുമ്പോ അവള് പഠിത്തം പഠിത്തം എന്ന് പറഞ്ഞ് പഠിക്കുന്നത് കാണാനില്ല, പക്ഷെ അവള് വീഡിയോ എടുക്കാൻ വരുന്നില്ല. ലാസ്റ്റ് അവള് വരാന്ന് സമ്മതിച്ചു, പക്ഷെ അവൾക്ക് ഇപ്പൊ എക്സാം ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും മാക്സിമം നീട്ടിക്കൊണ്ട് പോവണ്ട വീഡിയോ എടുക്കണം. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് നമ്മൾ നമ്മുടെ യൂണിക്കോൺ ഡയറി ആയിട്ട് ദിസ് ഓർ ദാറ്റ് സെഷനെ ആയിട്ടാണ് ഞാനിപ്പോ വന്നേക്കുന്നത്. സോ ഞാനിങ്ങനെ കുറെ ആലോചിച്ചു, ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ചേച്ചിനെ പറ്റി ചോദിക്കണം, എന്നെ പറ്റി ചോദിക്കുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലേ ചോദിച്ചു. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എന്നെ നിങ്ങൾ കണ്ടാ മതി, എന്നെ കണ്ടേ പറ്റൂ, അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പൊ ആക്ച്വലി ഇപ്പം വീഡിയോ എടുത്തുതരാൻ ആരുമില്ല, അമ്മയും ചേച്ചിയും എക്സാമിന് പോയിരിക്കുവാണ്. അപ്പൊ ഞാൻ ട്രൈപോർഡിൽ ഫോണൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി ശരിക്കും ഭയങ്കര ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ്. അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ അവൾ അപ്പുറത്ത് ഇരിക്കുമ്പം ഞാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവള് തിരിച്ചും പറയുമല്ലോ. അപ്പൊ ഭയങ്കര അടിപൊളിയായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തോ ഭയങ്കര ഒറ്റപ്പെട്ടൊരു ഫീലിംഗ്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ദിസ് ഓർ ദാറ്റ് ഞാനും നിങ്ങളും മതി, നമുക്ക് വേറെ ആരും വേണ്ട വീഡിയോ എടുക്കാൻ. അപ്പോ എവിടെ ഇല്ലാത്ത തിരക്കാന്ന് ഇന്ന് റോട്ടിൽ, ഇന്ന് റോട്ടിൽ ഇരുന്ന് വണ്ടികളൊക്കെ പോകുന്നത്. ഞാൻ കുറെ തപ്പി ഇത്ര നേരം ഒരു നല്ല സ്ഥലം നോക്കി, അല്ലെങ്കിൽ വെയിലടിക്കുക എന്തോ എനിക്ക് പറ്റിയില്ല. ലാസ്റ്റ് ഞാൻ ഇവിടെ വന്നിരുന്നു, സ്റ്റിൽ വെയിൽ എന്റെ മുഖത്ത് കടിക്കുന്നുണ്ട്, എന്താവുന്നു എനിക്ക് അറിയില്ല. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആൻഡ് ഹൗസ് മൈ ഹെയർ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചോദിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ റീച്ചും അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്കും എനിക്ക് കിട്ടിയ വീഡിയോ ആയിരുന്നു, ഹെയർ കളറിങ് വീഡിയോ. ബട്ട് എനിവേസ് താങ്ക്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. ഓക്കെ, അപ്പം നമ്മൾ ദിസ് ഓ ദാറ്റിൽ വന്നിട്ട് ടോട്ടൽ 50 questions ആണ് എടുത്തിരിക്കുന്നത്. കാരണം ദിസ് ഓ ദാറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാലോ, അപ്പോൾ ടൈം ഒന്നൊന്നേ അറിയില്ല. അപ്പം ഞാൻ 50 questions എടുത്തിട്ടുണ്ട്. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരുപാട് ലാഗ് എടുപ്പിക്കുന്നില്ല, എനിക്ക് തന്നെ ഒറ്റയ്ക്ക് എന്തോ സംസാരിക്കും എന്തോ പോലെ ഉണ്ട്. എനിവേസ് കം ഓൺ ലെറ്റ്സ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന ഓർ സ്പോട്ടിഫൈ? അപ്പൊ എനിക്കിഷ്ടം സ്പോട്ടിഫൈ ആണ്. എന്താ ചോദിച്ചാ, ഞാന് മ്യൂസിക്കൽ ഓൺലൈൻ മ്യൂസിക് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞാൻ ഇൻസ്റ്റാൾ ആക്കിയത് സ്പോട്ടിഫൈ ആണ്. പിന്നെ അവന് അതിൽ തന്നെ സോങ്സ് ഒക്കെ കേട്ട് കേട്ട് എനിക്ക് വേണ്ട എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സോങ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വേറൊരു ഓപ്ഷനിക്ക് പോകണമെന്ന് തോന്നിയില്ല. സോ എനിക്ക് സ്പോട്ടിഫൈ ആണ് ഇഷ്ടം. ഞാൻ ഗാനം ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടുമില്ല, നോക്കിയിട്ടുമില്ല. സ്പോട്ടിഫൈ, ടിക്ടോക്ക് ഓർ റീൽസ്? എനിക്ക് വന്നിട്ട് ടിക്ടോക്ക് തന്നെയാണ് എപ്പോഴും ഫേവറേറ്റ്. ബിക്കോസ് ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ആ ബേസ് ഇല്ലെങ്കിൽ ഞാനിപ്പം ഇൻസ്റ്റഗ്രാമിലും റീൽസും യൂട്യൂബും എവിടെയും എന്നെ ഒരു മനുഷ്യനെ കുട്ടിപോലും തിരിഞ്ഞ് നോക്കില്ലായിരുന്നു. മറ്റേ ടിക്ടോക്കിൽ കയറി അത്യാവശ്യം ആൾക്കാരെ ഒന്ന് എന്റർടൈൻ ചെയ്ത് അവിടെ നിന്ന് ഒരു ബേസ് വരുത്തിയത് കൊണ്ടാണ് എനിക്ക് ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസിൽ ഇത്തിരി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. സോ അഫ്കോഴ്സ് ടിക്ടോക്ക് ആണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ, തേർഡ് വൺ വന്നിട്ട് ലിപ്സ്റ്റിക് ഓർ കാജൽ? എനിക്ക് അഫ്കോഴ്സ് കാജലാണ് ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ കാണുവാണെങ്കിൽ ഞാൻ അതിനകത്ത് ലിപ്സ്റ്റിക്കേ ഇടാറുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് കാജലും ഐലൈനറും ഒട്ടും മാത്രമേ വെക്കുള്ളൂ. ഈവൻ ഞാൻ പൗഡർ ഒന്നും യൂസ് ചെയ്യില്ല, എനിക്ക് എന്തോ സ്കിന്നിന് വല്ല ബാഡ് എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടി. ഞാൻ പൗഡർ യൂസ് ചെയ്യാറില്ല. ആൻഡ് ഇപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന തുടങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലാസ്റ്റ് വീഡിയോ, ഇബാ കോസ്മെറ്റിക്സ് എനിക്ക് ലിപ്സ്റ്റിക്ക് തന്നതിന് ശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക്സ് ഇപ്പം വീഡിയോസിനൊക്കെ ഇടാൻ തുടങ്ങിയത്. അതിന് മുന്നേ വരെ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടില്ലായിരുന്നു. ഉറുമ്പ് കടിക്കണം. നെക്സ്റ്റ് വൺ, ഫ്രാങ്കി ഓർ ജെയ്സൺ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ മാത്യു തോമസ്, തണ്ണീർമത്തൻ ദിനങ്ങളിലെ ജെയ്സൺ, കുംബ്ലിംഗി നൈറ്റ്സിലെ ഫ്രാങ്കി, ആൻഡ് അഞ്ചാം പാതിലെ ബെഞ്ചമിൻ ലൂയിസ്. സോ ഇതെല്ലാം ആയ മാത്യു എന്റെ ക്രഷ്. എനിക്ക് മാത്യുവിനോട് ഭയങ്കര ക്രഷാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാത്യു എന്ന് വെച്ചാൽ ഭയങ്കര ക്രഷാണ് എനിക്ക്. അപ്പം മാത്യുവിന് രണ്ട് ക്യാരക്ടറിൽ ഏതാ ഇഷ്ടം എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഫ്രാങ്കി ആൻഡ് ജെയ്സൺ. കുംബ്ലിംഗി നൈറ്റ്സ് കണ്ടപ്പം ഞാൻ യൂഷ്വലി ഒരു സിനിമ കണ്ടത് കണ്ടു, പക്ഷേ തണ്ണീർമത്തൻ ദിനങ്ങൾ കണ്ടപ്പോഴായിരുന്നു എനിക്ക് മാത്യുവിന് മേലെ ഒരു ക്രഷ് വന്നത്. സോ ഓഫ് കോഴ്സ് ഐ ലവ് ജെയ്സൺ. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ആക്ഷൻ ഓർ ത്രില്ലർ? എനിക്ക് എപ്പോഴും ത്രില്ലർ മൂവീസ് ആണ് ഇഷ്ടം. ഓക്കെ, എനിക്ക് ആക്ച്വലി ത്രില്ലർ മൂവീസ് ആണ് ഇഷ്ടം. ആക്ഷൻ എന്ന് വെച്ചാൽ കുറച്ച് ഫൈറ്റ് അതൊക്കെ ആയിരിക്കും, പക്ഷെ ത്രില്ലർ എന്ന് വെച്ചാൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നമ്മൾ എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കും, നമ്മൾ ഇങ്ങനെ ഒരു ഇതിലിരിക്കും. സോ എനിക്ക് അഫ്കോഴ്സ് ത്രില്ലേഴ്സ് ആണ് ഇഷ്ടം. നെക്സ്റ്റ് വൺ വന്നിട്ട് ബുക്ക് ഓർ മ്യൂസിക് ആണ്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാരും അല്ലെങ്കിൽ എന്റെ ഏജിലുള്ള മെജോറിറ്റി ആൾക്കാരും പറയുന്നത് മ്യൂസിക് ആയിരിക്കും. കാരണം എനിക്കെന്തോ ലോക്ക്ഡൌൺ ഒക്കെ ആയതിനു ശേഷം മ്യൂസിക് കേൾക്കാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്ക് മ്യൂസിക് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്.
ഞാനിപ്പം എല്ലാ ദിവസവും നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ മ്യൂസിക് ഒക്കെ കേട്ടിട്ട് ഉറങ്ങുക. ബട്ട് ബുക്സ് എന്ന് വെച്ചാൽ ആൾക്കാരുണ്ടാവും ബുക്സ് അഡിക്ഷൻ ആയിട്ട്, അതായത് എപ്പോഴും വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ. ബട്ട് എന്നെ സംബന്ധിച്ച് ഐ ലവ് മ്യൂസിക് മോർ ദാൻ ബുക്സ്. നെക്സ്റ്റ്, ഹൊറർ ഓർ കോമഡി? സോ അഫ്കോഴ്സ് ഇപ്പം ഞാൻ എന്തിനാ പറഞ്ഞത്, എനിക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൊററും എനിക്ക് ഇഷ്ടമാണ്, ബിക്കോസ് ആന്ന് വെച്ചാൽ ഇത്തിരി ത്രില്ലർ ആയിരിക്കുമല്ലോ. സോ ഈ രണ്ടെണ്ണം എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കൂടുതൽ ഇഷ്ടം ചെയ്ത് ഞാൻ ചോദിച്ചതിന് ഹൊററാണോ കോമഡി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ടും ഈക്വലി ഇഷ്ടമാണ്. രണ്ടും രണ്ട് എക്സ്ട്രീംസ് ആണെങ്കിലും ഐ ലവ് ബോത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാനും ഇഷ്ടമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കാനും ഇഷ്ടമാണ്. സോ ഐ ലവ് ബോത്ത് ഹൊറർ ആൻഡ് കോമഡി മൂവീസ്, മൂവീസ് ഓർ എനിത്തിങ്. നെക്സ്റ്റ് വന്നിട്ട് ഫോൺ കോൾ ഓർ ടെക്സ്റ്റ് മെസ്സേജ്. എനിക്ക് ഫോൺ കോൾസ് ആണ് ഇഷ്ടം, പക്ഷെ എനിക്ക് എപ്പോഴും ഫോൺ കോൾസ് ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളവർ ഫോൺ കോൾ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വിളിക്കും ഫോൺ കോൾസ്. സോ അതായത് കമ്പനി എനിക്ക് ഭയങ്കര സംഭവം ക്ലോസ് ടു മീ, എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവരോ എന്നെ കോൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാത്തവരെ കോൾ ചെയ്ത് എനിക്ക് തീരെ ഇഷ്ടമല്ല. സോ നമുക്ക് ഒരാൾ ഞാനും എന്നെ വിളിക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുന്ന ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ിന്റെ ബേസിസിലാണ് കോളോ ടെക്സ്റ്റ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അധികം കമ്പനി അല്ലെങ്കിൽ ഞാൻ ടെക്സ്റ്റിംഗ് മാത്രമേ ചെയ്യുള്ളൂ, എനിക്ക് കോൾ ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല. പക്ഷെ കമ്പനി ആയി എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെക്സ്റ്റിംഗ് ഇഷ്ടമല്ല, എനിക്ക് കോളിംഗ് ആണ് ഇഷ്ടം. സോ അത് ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇതിലാണ് ആ കോളിംഗും ടെക്സ്റ്റിംഗും ഉള്ളത്. നെക്സ്റ്റ്, സ്കൂൾ ഓർ ഓൺലൈൻ ക്ലാസ്? ഇതൊക്കെ ഒരു ചോദ്യമാണോ? അഫ്കോഴ്സ് സ്കൂൾ. നമുക്ക് ആർക്കും എനിക്ക് തോന്നുന്നില്ല കേട്ടോ സ്കൂളിനേക്കാൾ ഓൺലൈൻ ക്ലാസ് ഇഷ്ടപ്പെടുന്ന പിള്ളേർ ഈ ലോകത്ത് ഉണ്ടാവുന്നു. ഉണ്ടെങ്കിൽ അവർ പിള്ളേരല്ല, അവർ വല്ല പുസ്തക പുഴുക്കളാണ്. എനിക്ക് അഫ്കോഴ്സ് എനിക്ക് സ്കൂളാണ് ഇഷ്ടം. സ്കൂളാണെങ്കിൽ നല്ല രസമല്ലേ, എനിക്ക് രാവിലെ എണീക്കാൻ മടിയാണ്. പക്ഷെ എണീറ്റ് റെഡിയായി അതൊരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒരു എപ്പോഴും ഭയങ്കര അച്ചടക്കത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യം, രാവിലെ എണീക്കുക, ഒന്ന് ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുക, യൂണിഫോം ഇടുക, ഓട്ടോ വരുമ്പോൾ ഓട്ടോയിൽ കയറുക, സ്കൂളിൽ പോവുക, ഫ്രണ്ട്സിനെ കാണുക, കുറേ അലമ്പത്തരം കാണിക്കുക, പിന്നെ പഠിക്കുക ഒക്കെ. എനിക്ക് തോന്നുന്നു സ്കൂളിലിരുന്നപ്പോൾ ഭയങ്കര പഠിക്കുമായിരുന്നു എല്ലാവരും. ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ ആരും പഠിക്കുന്നില്ല, ഒരു സീരിയസ്നെസ് ഒക്കെ പോയിന്ന്. അപ്പം എനിക്ക് തോന്നുന്നു പഠിത്തത്തിൻ്റെ കാര്യമായാലും ഫ്രണ്ട്സിനോടൊപ്പം എൻജോയ് ചെയ്യുന്ന കാര്യമായാലും എന്തായാലും സ്കൂളാണ് ബെസ്റ്റ്. അപ്പോൾ ഫോണിൻ്റെ മുമ്പിലിരുന്ന് എനിക്ക് എന്താ പറയുക മടുക്കുകയാണ് ഓൺലൈൻ ക്ലാസ്. എനിക്ക് സ്കൂളിൽ ടീച്ചേഴ്സ് ഫ്രണ്ട്സ് എല്ലാവരും കാണാതൊന്നും ഇരിക്കാൻ പറ്റില്ല. സോ ഐ റിയലി മിസ് മൈ സ്കൂൾ ഡേയ്സ്. സീരീസ് ഓർ മൂവീസ്? എനിക്ക് ആദ്യം മുന്നെയൊക്കെ മൂവീസ് ആയിരുന്നു ഇഷ്ടം, പക്ഷേ ലോക്ക്ഡൗൺ ആയതിനു ശേഷം എനിക്ക് സീരീസിനോടാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എനിക്കാണെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ മിക്കവാറും ബോറടിക്കും, നന്നായി ബോറടിക്കാറുണ്ട്. അപ്പോൾ മൂവീസ് ആണെങ്കിൽ ഒന്നും കഴിഞ്ഞാൽ തീർന്നു അങ്ങനെയാണ്. പക്ഷേ സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമുക്ക് അബൌട്ട് ഒരു 1 week ആ ഒരു ത്രില്ലോടെ കണ്ടുകൊണ്ടിരിക്കാം, നമുക്ക് അയ്യോ കാണണം അയ്യോ കാണണം എന്നൊക്കെ തോന്നും. അപ്പം സീരീസ് ആകുമ്പം നമുക്ക് കാണണം കാണണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തോന്നും. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് സീരീസ് ആണ് ഇഷ്ടമെന്ന്. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണേണ്ട സാധനമല്ലേ. പിന്നെ ഇപ്പം ഇപ്പം മണി ഹൈസ്റ്റൊക്കെ ആണെങ്കിൽ 4 സീസൺ കഴിഞ്ഞ് നമ്മൾ 5th season ഭയങ്കര വെയിറ്റിംഗ് ആണ് കാണണം എന്ന് പറഞ്ഞിട്ട്, ഭയങ്കര ക്യൂരിയോസിറ്റിയും പിന്നെ കൂടുതൽ ചിന്തിപ്പിക്കാനൊക്കെ തുടങ്ങും സീരീസ്. പക്ഷെ എനിക്ക് മൂവീസ് നല്ല ഇഷ്ടമാണ് കേട്ടോ. ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്? ആക്ച്വലി എന്നോട് ഇത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാനൊരു ചെറിയ കുട്ടിയല്ലേ, 10th class എത്തിയിട്ടുള്ളൂ, അപ്പോഴേക്കും മാരേജിന്റെ കാര്യം. അപ്പം എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും വീട്ടിൽ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ലവ് മാരേജിനേക്കാൾ വേദ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും. സോ എനിവേ പേരൻസും ഞാനും എല്ലാവരും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങിനോടാണ്, അണ്ടർസ്റ്റാൻഡിങ് ട്രസ്റ്റ് ഒക്കെയാണ്. സോ അപ്പം ലവ് ആയാലും അറേഞ്ച്ഡ് ആയാലും നല്ല മനുഷ്യനായാൽ മതി. നെക്സ്റ്റ്, ഇൻസ്റ്റ ഓർ യൂട്യൂബ്? എനിക്ക് ഞാൻ യൂട്യൂബ് ഈയിടെയാണ് തുടങ്ങിയെങ്കിലും എനിക്ക് യൂട്യൂബിനോടാണ് ഇഷ്ടം. എന്താണെന്നൊന്നും ചോദിക്കരുത്, ഐ ലവ് യൂട്യൂബ്. നെക്സ്റ്റ്, ഷോർട്ട് ഹെയർ ഓർ ലോങ് ഹെയർ? എനിക്ക് ഷോർട്ട് ഹെയറിനോടാണ് ഇഷ്ടം, എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, ഷോർട്ട് ഹെയർ. നെക്സ്റ്റ്, നെറ്റ്ഫ്ലിക്സ് ഓർ ആമസോൺ പ്രൈം? എനിക്ക് നെറ്റ്ഫ്ലിക്സ് ആണ് ഇഷ്ടം, ഞാൻ കാണാം കൂടുതലും, അതിനകത്താണ് സീരീസും മൂവീസ് ഒക്കെ കാണാറ്. നെക്സ്റ്റ്, ഹെയർ ഓർ ഐസ്? എനിക്ക് തോന്നുന്നു ഹെയറിനോട് എനിക്ക് മുന്നേ ഒന്നും ഇഷ്ടമായിരുന്നു. ഞാൻ ഹെയർ ഷോർട്ടാക്കി കളർ ചെയ്തപ്പോഴാണ് എനിക്ക് ഹെയറിനോട് ഒരു ഇഷ്ടം കൂടിയത്. അതിന് മുന്നെയൊക്കെ എനിക്ക് ഐസിനോടായിരുന്നു ഇഷ്ടം. ഐസ് ജസ്റ്റ് ഞാൻ ഒന്ന് കണ്ണ് ചെയ്തിട്ടാണ് എനിക്ക് ഐസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഹെയർ ഞാൻ മോഡിഫൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് എനിക്ക് ഹെയറിനോടൊരു ഇൻട്രസ്റ്റ് വന്നത്. അതിന് മുന്നേ എനിക്ക് ഐ ജസ്റ്റ് ലവ് മൈ ഐസ്. സോ അഫ്കോഴ്സ് ഞാൻ ഐസ് ആണ് ചൂസ് ചെയ്യുക. സേവ് ഓർ സ്പെൻഡ്? എൻ്റെ ക്യാരക്ടർ വെച്ച് ഞാൻ എപ്പോഴും സ്പെൻഡ് ചെയ്യാറാണ് പതിവ്. ബട്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഏൺ ചെയ്യാനൊക്കെ തുടങ്ങിയപ്പം എനിക്ക് പൈസയുടെ വാല്യൂ മനസ്സിലാവാൻ തുടങ്ങി. സോ നൗ ഐ പ്രിഫർ ടു സേവ് മണി.
സോ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരൻസിന്റെ മണി ബട്ട് എന്റെ ഏർണിങ്സ് എനിക്ക് സേവ് ചെയ്യാനേ ഇഷ്ടം ഓക്കെ നെക്സ്റ്റ് ട്രാവലിംഗ് ഓർ സ്ലീപ്പിംഗ് എനിക്ക് ട്രാവലിംഗ് ആണ് ഇഷ്ടം കാരണം ഞാന്ന് വെച്ചാൽ ഒരു ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പാണ് എനിക്കിങ്ങനെ ഒരു സൈഡ് ഇരിക്കുക അല്ലാതെ റെസ്റ്റ് എടുക്കുക റിലാക്സ് ചെയ്യുക ഇതൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം എനിക്ക് അഡ്വഞ്ചർ സ്പോർട്സിൽ കാണണം അവിടെ പോയി ഒരു അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം സോ ഐ വിൽ ചൂസ് ട്രാവലിംഗ് ആൻഡ് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഞാൻ എക്സ്ട്രോവേർട്ട് ആണ് ഇൻട്രോവേർട്ട് ആണ് എന്നെ അറിയുന്ന ഒരു മനുഷ്യൻ ഞാൻ ഇൻട്രോവേർട്ട് ആണ് ഒരിക്കലും പറയില്ല ഞാൻ എക്സ്ട്രാവേർട്ട് ആണ് എക്സ്ട്രാ എക്സ്ട്രോവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഡേ ഓൺ നൈറ്റ് എനിക്ക് മുന്നേ ഒക്കെ ഡേ ആയിരുന്നു ഇഷ്ടം കാരണം സ്കൂളിൽ പോകുന്നൊക്കെ ഡേ ടൈമിലായിരുന്നു ബട്ട് എനിക്ക് ഇപ്പം ഇഷ്ടം നൈറ്റ് ആണ് ബിക്കോസ് ഓൺലൈൻ ക്ലാസ് ട്യൂഷൻ ക്ലാസ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് റിലാക്സ് ആവുന്നത് നൈറ്റിലാണ് സോ ഐ ലവ് നൈറ്റ് എനിക്ക് നൈറ്റ് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം ഓ ചോക്ലേറ്റ് എനിക്ക് രണ്ടും ഇഷ്ടമാണ് പക്ഷെ ഐസ്ക്രീം തണുപ്പായതുകൊണ്ട് എനിക്കത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ഫീൽ ചെയ്യും സോ എനിക്ക് ഐസ്ക്രീമാണ് കൂടുതൽ ഇഷ്ടം ഇന്ത്യ ഓർ അബ്രോഡ് എനിക്ക് ഇന്ത്യയാണ് ഇഷ്ടം നമ്മുടെ നാട് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തുള്ളൂ നാട് കഴിയൂല ബട്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഓൾവേസ് നമ്മുടെ മദർ മദർ ലാൻഡ് മദർ ടങ് ലാംഗ്വേജ് ഇതൊക്കെയാണ് എനിക്ക് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് സോ നെക്സ്റ്റ് ഹോം ഓർ സ്കൂൾ എനിക്ക് സ്കൂളാണ് ഇഷ്ടം വീടിനേക്കാൾ എനിക്ക് വീട്ടിൽ ഇഷ്ടമാണ് അമ്മ ചേച്ചി അച്ഛൻ എല്ലാവരും ഒപ്പം ഇരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ബട്ട് സ്കൂളിൽ വെച്ച ഫ്രണ്ട്സായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എനിക്ക് എന്താ പറയുക ഒരു ഫ്രീ ബേർഡ് ആയിട്ട് നടക്കാൻ പറ്റും വീട്ടിൽ പറ്റില്ല എന്നല്ല ബട്ട് എനിക്ക് കമ്പാരിറ്റീവ്ലി സ്കൂളും ഫ്രണ്ട്സും ആണ് ഇഷ്ടം ഫാമിലിയാണ് ഫസ്റ്റ് പ്രിഫറൻസ് ബട്ട് എനിക്ക് സ്കൂളും ടൈം എൻജോയ് ചെയ്യാനാണ് ഇഷ്ടം സോ ഐ പ്രിഫർ സ്കൂൾ സെക്കൻഡ് ഹോം ആണ് സ്കൂൾ എന്നാൽ എനിക്ക് ഫസ്റ്റ് ഇഷ്ടം സ്കൂളാണ് തലപ്പത്തി ഓർ സൂര്യ തലപ്പത്തി അണ്ണൻ ഉയരാണ് അണ്ണൻ അണ്ണൻ കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ വിജയ് അണ്ണൻ സ്വീറ്റ് ഓർ സ്പൈസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഡയറി മിൽക്ക് ചലഞ്ച് വെച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് ആയി ആൻഡ് നമ്മൾ സ്പൈസി നൂഡിൽസ് ഈറ്റിംഗ് വെച്ചപ്പോൾ ഞാൻ തോറ്റുപോയി സോ എനിക്ക് സ്വീറ്റിനോടാണ് താല്പര്യം എനിക്ക് സ്വീറ്റ് എന്ത് കിട്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈസിനേക്കാൾ ഓ മൈ ഗോഡ് എന്റെ മുഖത്തേക്ക് സൂര്യൻ അടിക്കുന്നു നമുക്കൊന്ന് ക്യാമറ സെറ്റ് ചെയ്യും സോ നമ്മൾ ലൊക്കേഷൻ മാറി ഇങ്ങോട്ട് വന്നിരുന്നു അവിടെ ഭയങ്കര വെയിൽ കിട്ടും ഇവിടെ പിന്നെയും കുഴപ്പമില്ല അപ്പൊ നമുക്ക് നോക്കാം സോ നമ്മൾ ചോദിച്ച ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് സ്നോ ഓർ റെയിൻ ആണ് നമുക്ക് ഇവിടെ മഴയേ കിട്ടാനുള്ളൂ പക്ഷെ എനിക്ക് സ്നോ ആണ് ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കല്ല എന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ കിട്ടിയത് വെച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിലും കിട്ടാത്തതിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവും എനിക്ക് വേണം എനിക്ക് വേണം എന്നിട്ട് സോ സ്നോ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സ്നോവിനോട് എന്തോ ഒരു ഇഷ്ടം നെക്സ്റ്റ് വന്ന് ജിമെയിൽ ഓർ ലെറ്റേഴ്സ് എനിക്ക് ലെറ്റേഴ്സ് ആണ് ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ഒരു അറ്റൻഷൻ കൂടുതൽ തരിക നമുക്ക് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം ജിമെയിലാണെങ്കിൽ ജസ്റ്റ് ക്ലോസ് ടൈപ്പ് ചെയ്ത് അയക്കാം പക്ഷെ ലെറ്റേഴ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി കുത്തിയിരുന്ന് പെന്നും പേപ്പറും എഴുതി 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 കൈയൊക്കെ കടഞ്ഞ് വീണ്ടും എഴുതി എഴുതി അതിനെ മടക്കി എൻവലപ്പിൻ്റെ ഉള്ളിൽ വെച്ച് കറക്റ്റ് അഡ്രസ്സ് എഴുതി പോസ്റ്റ് ചെയ്ത് ഓ ആലോചിച്ചൊക്കെ ഒരു അടിപൊളി ഫീലിങ്സ് ആണ് സോ എനിക്ക് ലെറ്റർ ആണ് ഇഷ്ടം കാരണം എനിക്ക് വേണ്ട ഒരാളെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെക്സ്റ്റ് വന്നിട്ട് മ്യൂസിക് ഓർ ഡാൻസ് ഇത് വന്നിട്ട് ഇപ്പം പാടാൻ അറിയുമെന്ന് വെച്ചാൽ എനിക്ക് പാടാൻ അറിയില്ല ഡാൻസ് കളിക്കാൻ അറിയുമെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഇങ്ങനത്തെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് ഫുൾ ഇങ്ങനെ കൂത്തുമറിയുന്ന ഡാൻസ് പക്ഷേ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് ഡാൻസ് കാണാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല സോ പാടുന്ന കാര്യത്തിൽ എനിക്ക് അറിയില്ല ബട്ട് ഐ ലവ് ടു ലിസൺ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കെന്നാൽ ഡാൻസ് ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് നെക്സ്റ്റ് വന്നിട്ട് ബീച്ച് ഓർ മൗണ്ടൻ എനിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് മൗണ്ടൻസ് ആണ് കുറച്ചൊരു ഇഷ്ടം ബിക്കോസ് എനിക്ക് ബൈക്കിംഗ് റൈഡിംഗ് ഒക്കെ ഇഷ്ടമാണ് കാരണം എന്താ പറയുക ഞാൻ എവിടെ നോക്കുകയാണെങ്കിലും റൈഡേഴ്സ് എന്ന് പറയുമ്പോൾ മല കയറുമായിരിക്കും ആ റൈഡർ വന്നിട്ട് ഇങ്ങനെ മല കയറുന്നതാണ് കാണുന്നത് സോ എനിക്ക് ബൈക്കിങ്ങും ബൈക്കും റൈഡും ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് മൗണ്ടൻസ് ആണ് കുറച്ചൊരു ഇഷ്ടം ഇത്ര അഡ്വഞ്ചറസ് ആയിട്ട് ഉണ്ടാവും നെക്സ്റ്റ് വന്നിട്ട് മൂവീസ് അറ്റ് ഹോം ഓ മൂവീസ് അറ്റ് തിയേറ്റർ എനിക്ക് മൂവീസ് അറ്റ് തിയേറ്റർ ആണ് ഇഷ്ടം കാരണം തിയേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഗുമ്മാണ് ഒരു വേറെ ഫീലാണ് കാരണം അവിടെ സൗണ്ടിങ് എഫക്ട് ആയാലും വിഷ്വൽസ് ആയാലും എന്തായാലും വേറെ ലെവലാണ് നമ്മുടെ ടി വിയിൽ കുഞ്ഞു ടി വി നമ്മൾ ലൈറ്റ് ഇട്ട് കാണുന്ന പോലെ അല്ല ഫുൾ ഡാർക്ക് ആയിട്ട് ആ ഒരു പൊളി വൈബാണ് അപ്പൊ എനിക്ക് മൂവീസ് അറ്റ് തിയേറ്റർ ആണ് ഇഷ്ടം സയൻസ് ഓർ മാത്സ് എന്ന് വെച്ചാൽ എനിക്ക് ബയോളജിയും കെമിസ്ട്രി ഇഷ്ടമാണ് കെമിസ്ട്രി മൊത്തത്തിൽ ഇഷ്ടമല്ല പാതി ഇഷ്ടമാണ് പക്ഷെ ബയോളജി പോലെ ഇഷ്ടമാണ് ആൻഡ് എനിക്ക് ഫിസിക്സും മാത്സും ഒട്ടും ഇഷ്ടമല്ല മാത്സ് പാതി ഇഷ്ടമാണ് പക്ഷെ ഒട്ടും ഇഷ്ടമല്ല അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ബയോളജി ഭയങ്കര ഇഷ്ടമാണ് മാത്സ് പകുതി ഇഷ്ടമാണ് കെമിസ്ട്രി പാതി ഇഷ്ടമാണ് ഫിസിക്സ് ഒട്ടും ഇഷ്ടമല്ല മാത്സ് പാതിയേ ഇഷ്ടമുള്ളൂ അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊരു സ്പെസിഫിക് ആൻസർ പറയാൻ പറ്റില്ല രണ്ടും ഇഷ്ടമല്ല പഠിത്തമേ ഇഷ്ടമല്ല
ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് എവിടെ എവിടെ ടോം ആൻഡ് ജെറിയോ മിസ്റ്റർ ബീൻ. എനിക്ക് മിസ്റ്റർ ബീൻ ആണ് ഇഷ്ടം, പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ പേർക്കും ടോം ആൻഡ് ജെറിയാണ് ഇഷ്ടം. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് മിസ്റ്റർ ബീൻ ഭയങ്കര ഇഷ്ടമാണ്. കാർട്ടൂൺ ആയാലും മറ്റേ സംഭവം ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്റ്റർ ബീൻ. കാറോ ബൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബീച്ചോ മൗണ്ടനിൽ എനിക്ക് ബൈക്കാണ് ഇഷ്ടം. നെക്സ്റ്റ് വന്നിട്ട് ലീസ് ഓർ പിങ്കോ, അതും എനിക്ക് പിങ്കോ ആണ് ഇഷ്ടം. എനിക്ക് എന്തോ ലേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബിങ്കോന്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് ഒന്ന് കോൾഗേറ്റ് ഹെയർ ക്ലോസപ്പ്. സോ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ എനിക്കൊരു സ്വഭാവം പേസ്റ്റ് കഴിക്കും. സോ ആ ഒരു എക്സ്പീരിയൻസിനെ ബേസിൽ പറയുകയാണെങ്കിൽ കോൾഗേറ്റ് ഭയങ്കര എരിവാണ് കേട്ടോ, അതിന് ഒരു പ്രത്യേക ഒരു എരിവാണ്. പക്ഷേ ക്ലോസ് എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ കഴിക്കുമ്പോൾ എനിക്ക് ക്ലോസപ്പ് ആണ് കൂടുതൽ ഇഷ്ടം. സോ ഐ പ്രിഫർ ക്ലോസപ്പ്. ടെക്സ്റ്റ് മെസ്സേജ് ഒരു ഓഡിയോ മെസ്സേജ് എനിക്ക് അങ്ങോട്ട് അയക്കുകയാണെങ്കിൽ ഐ ലവ് ബോത്ത് ടെക്സ്റ്റ് ആൻഡ് ഓഡിയോ. കാരണം ചില കാര്യം ഞാൻ ഓഡിയോ ആയിട്ട് അയക്കും, ചിലത് ടൈപ്പ് ചെയ്ത് അയക്കും. ഓക്കെ, എനിക്ക് ഇങ്ങോട്ട് ആരെയും അയക്കുവാണെങ്കിൽ എനിക്ക് ഓഡിയോസ് ആണ് കൂടുതൽ ഇഷ്ടം. കാരണം എനിക്ക് കുത്തിയിരുന്ന് വായിക്കുന്ന പരിപാടി ഒട്ടും പറ്റത്തില്ല. അപ്പം എനിക്ക് കേൾക്കുവാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അങ്ങനെ തോന്നും. അപ്പം എനിക്ക് ഇങ്ങോട്ടാണെങ്കിൽ ഓഡിയോ ആണ് ഇഷ്ടം. ഹാപ്പി ഓർ സാഡ്? സോ എനിക്ക് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ലൈഫ് എന്ന് വെച്ചാൽ ആരുടെ ലൈഫും 100% ഹാപ്പി അല്ല, ആരുടെ ലൈഫും 100% സാഡ് അല്ല. ലൈഫ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആൻഡ് സാഡിൻ്റെ ഒരു കോംബോ ഓഫറാണ്. സോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഹാപ്പിയോ സാഡ് അല്ല, എക്സ്പ്രസിങ് ആണ്. നമുക്ക് എത്രത്തോളം ഹാപ്പിയാണ്, ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഹാപ്പി ആണെങ്കിൽ ഐ ഷുഡ് എക്സ്പ്രസ്, ഞാൻ ഇരുന്നിങ്ങനെ ചിരിക്കണം. ആൻഡ് ഇപ്പോൾ സാഡ് ആണെങ്കിൽ ഹൈഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, കരയിഞ്ഞിട്ടെങ്കിലും തീർക്കണം. സോ ഞാൻ ബിലീവ് ചെയ്യുന്നത് ഹാപ്പി ആയാലും സാഡ് ആയാലും എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് പൊളിയായിരിക്കും എന്നാണ്. സോ എന്തായാലും എക്സ്പ്രസ് ചെയ്യ, പൊളി വൈബാണ്. ഗോവ ഓർ മാൽദീവ്സ്? സോ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണ്, എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. സോ എക്സ്പ്ലോറിങ് ആണെങ്കിൽ ഞാൻ മാൽദീവ്സിൽ പോകും, എൻജോയിങ് ആണെങ്കിൽ ഗോവക്ക് പോകും. സോ എൻ്റെ മൂഡ് എങ്ങനെയാണോ അതനുസരിച്ച് പോകും. ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്തൊരു എൻജോയ് ചെയ്യാനേ ആഗ്രഹിക്കുള്ളൂ, കാരണം വീട്ടിലിരുന്ന മടുത്ത്. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു നേരം എൻജോയ് ചെയ്യണം എന്നായതുകൊണ്ട് ഇപ്പം ഞാൻ ഗോവയാണ് പറയുക. അപ്പം എനിക്ക് രണ്ടും ഇഷ്ടമാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഇതാണോ ഹാർട്ട് ഇമോജി ആണ് ഇഷ്ടം എന്ന്. സോ ഹാർട്ട് എന്ന് വെച്ചാൽ ഞാൻ കണ്ടൊക്കെ അയച്ചു കൊടുക്കുന്ന സാധനമാണ്. ഇപ്പം എല്ലാവരും എന്നോട് കൺഗ്രാറ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ ഹാർട്ട് അയക്കും. എന്നെ മെൻഷൻ ചെയ്തതുപോലെ സ്റ്റോറി അയച്ചാൽ ഞാൻ ഹാർട്ട് അയക്കും. എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നിക്കാൻ ഞാൻ ഹാർട്ട് അയക്കും. പക്ഷേ ഈ സാധനം ഞാൻ എനിക്ക് അത്രയും ഇഷ്ടമായാൽ മാത്രമേ ഞാൻ അയക്കുള്ളൂ. സോ ഞാൻ കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു ഇമോജി ഇതാണ്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. ടെഡി ഓർ ടോയ്? എനിക്ക് ടോയ്സ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ടോയ്സ് ആണ് ഇഷ്ടം, ചാം ടോയ്സ്. അപ്പം അതിൽ പെടുന്നതാണല്ലോ ഈ ടെഡി ബെയർ. സോ എനിക്ക് ടോയ്സ് ഇങ്ങനെ ഹാർഡായിട്ടുള്ള എനിക്ക് അതിഷ്ടം, എനിക്ക് സോഫ്റ്റ് ടോയ്സ് ആയ ടെഡി ബെയർ ആണ്. ആൻഡ് ടേക്ക് എ വോക്ക് ഓർ ഡ്രൈവിംഗ്? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എന്നെന്ന് വെച്ചാൽ മൊത്തത്തിൽ അടച്ചു പൂട്ടിയ ഒരു ലൈഫായിരുന്നു എൻ്റെ. എന്ന് വെച്ചാൽ എന്നെ ചെറുപ്പത്തിൽ ഒന്നും വീടിന് പുറത്തേക്കൊന്നും കളിക്കാൻ പോലില്ല. ഞങ്ങളുടെ വീട് ചുറ്റും കുറേ വീടും കുറേ പിള്ളേരും ഉണ്ട്, പക്ഷേ എനിക്ക് ആരുമായിട്ട് ഒരു കമ്പനിയും ഇല്ല. ഞാൻ എന്ന് വെച്ചാൽ ജസ്റ്റ് വീടിനകത്ത് ഇങ്ങനെ ഇരിക്കും, എനിക്ക് ആരുമായിട്ട് അങ്ങനെ കമ്പനിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പുറത്ത് പോകണം, മിങ്കിൾ ചെയ്യണം, പരിചയപ്പെടണം, അതൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ടേക്ക് പോക്കാണ് ഇഷ്ടം. ബിക്കോസ് അതെന്ന് വെച്ചാൽ എക്സ്പ്ലോറിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ശുദ്ധവായു ശ്വസിച്ച് നടക്കാം, അല്ലെങ്കിൽ ഈ കാറിലൊക്കെ അങ്ങോട്ട് അടച്ചു കൂട്ടിയിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടം. എനിക്ക് മാക്സിമം ഫ്രീ ബോർഡായി പോറി പറന്ന് നടക്കണം, അതാണ് എൻ്റെ ഇഷ്ടം. സോ അതിന് എനിക്ക് വാക്കിംഗ് ആണ് എപ്പോഴും ഇഷ്ടം. സ്ട്രെയിറ്റ് ഹെയർ ഓർ കേൾസ്? എനിക്ക് തോന്നുന്നു സ്ട്രെയിറ്റ് ഹെയർ ഉള്ള കൂടുതൽ പേർക്കും കേൾസ് ആണ് ഇഷ്ടം. ആൻഡ് കേൾസ് ഉള്ള കൂടുതൽ പേർക്കും സ്ട്രെയിറ്റ് ഹെയർ ആണ് ഇഷ്ടം. ആൻഡ് ഞാൻ ആ ഒരു ടൈപ്പിൽ പെടും. എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ആണ്, എൻ്റെ എന്താ പറയുക, ഏകദേശം 95-98% സ്ട്രെയിറ്റ് ഹെയർ ആണ്. പക്ഷേ എനിക്കിഷ്ടം കേൾസ് ആണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ഉള്ളതിനേക്കാൾ കൂടുതൽ ഇല്ലാത്തതിനെ ആയിരിക്കും വാല്യൂ കൂടുതൽ, എല്ലാവരും അല്ല കൂടുതൽ പേർക്കും. ബ്ലാക്ക് ഹെയർ ഓർ കളേർഡ് ഹെയർ? ബ്ലാക്ക് എന്ന് വെച്ചാൽ നാച്ചുറൽ ഹെയർ ആണ്, നമുക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മുടെ ഓരോ ഫിസിക്കൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടറും എല്ലാം നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ് ആണ്. സോ ബ്ലാക്ക് ഹെയർ എന്ന് വെച്ചാൽ റിയൽ ഒരു ബ്ലെസ്സിങ് ആണ്. ബട്ട് എനിക്ക് എൻ്റെ ഹെയറിന് ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഹെയറിനോട് ഇത്ര ഇഷ്ടം വരാൻ തുടങ്ങിയത്. സോ എനിക്ക് കളേർഡ് ഹെയർ ആണ് ഇഷ്ടം, ബട്ട് ആക്ച്വലി ബ്ലാക്ക് ഹെയർ ആണ് ഒരു ബ്ലെസ്സിങ്. ഈഫിൾ ടവർ ലണ്ടൻ ബ്രിഡ്ജ്? എനിക്ക് രണ്ട് സ്ഥലങ്ങൾ ഇഷ്ടമാണ്, അതായത് ലണ്ടൻ എനിക്കിഷ്ടമാണ്, ഈ പാരീസും എനിക്കിഷ്ടമാണ്. പക്ഷേ കൂടുതലും ലവ്, പീസ്, എന്താ പറയുക, ഒരു സ്നേഹം, കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് പീസ് ആൻഡ് ലവ് ആൻഡ് എക്സെട്രാ 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 ഹാപ്പിനെസ്.
എല്ലാം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നേ വന്ന് ഈഫിൾ ടവർ ആണ്, അല്ലാതെ ലണ്ടൻ ബ്രിഡ്ജ് അല്ല. സോ ലവിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രതീകമായി നിൽക്കുന്ന ഈഫിൾ ടവർ ആണ് എനിക്കിഷ്ടം. ഫെയറി ടെയിൽസ് ഓർ അഡ്വെഞ്ചേഴ്സ്, ഞാൻ വന്നിട്ട് ഒരു കംപ്ലീറ്റ്ലി ഗേൾസ് ടൈപ്പ് അല്ല, പക്ഷെ എനിക്ക് ഫെയറി ടെയിൽസ് ആണ് ഇഷ്ടം. കാരണം അതിനകത്ത് എന്ന് വെച്ചാൽ ഒരു സാഡ് ബിഗിനിങ് ആണെങ്കിലും നോർമൽ ബിഗിനിങ് ആണെങ്കിലും അതിൻ്റെ എൻഡ് വന്ന് പക്ക ഹാപ്പി എൻഡിങ് ആയിരിക്കാം, എപ്പോഴും ഒരു സക്സസ്ഫുൾ എൻഡിങ് ആയിരിക്കണം. അപ്പം നമ്മൾ ഞാനൊരു ഗേൾ ആണ്, സോ ഇപ്പം ഞാനിപ്പോൾ സാഡായിട്ട് ഇരിക്കുവാണെങ്കിൽ എൻ്റെ മൈൻഡിൽ ഓ മൈ ഗോഡ് ഫെയറി ടെയിൽസ്, സ്നോ വൈറ്റ് ആൻഡ് കളർ റാപ്പുൻസൽ, എൽസ എൽസ ഫെയറി ടെയിൽസിലാണോ എന്തോ, അവരെല്ലാവരും ലാസ്റ്റ് ഹാപ്പിയാണ്. സോ എനിക്ക് തോന്നുന്നു ഫെയറി ടെയിൽസ് ആണ് എനിക്ക് ഇഷ്ടം. അവഞ്ചേഴ്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കണ്ടേനെ ചിലവ് ഇഷ്ടമാവുമായിരിക്കും പക്ഷെ കണ്ടിട്ടില്ല. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് നിങ്ങളോട് എനിക്ക് നിങ്ങളോട് പറയണം, ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്നോട് ചോദിച്ചത് എൻ്റെ സ്കൂളിൽ എൻ്റെ ജൂനിയർ ആയിട്ടുള്ള നിവേദിത എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. അവൾ ചോദിച്ചുകൊണ്ട് അല്ല ഇത് സ്പെഷ്യൽ ആയത്, ബട്ട് എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് ഡു നോട്ട് ഓപ്പൺ യുവർ മൗത്ത് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ഓർ സ്പീക്ക് വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ്. സോ ഇത് വെച്ചാൽ ഭയങ്കര അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ലേ ഒരക്ഷരം മിണ്ടാതെ വായ അടച്ചിരിക്കണം, അല്ലെങ്കിൽ മനസ്സിൽ തോന്നിയതൊക്കെ പറയണം. സോ മനസ്സിൽ തോന്നിയത് പറയുന്നത് വെച്ചാൽ ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ് ഉണ്ട്. കാരണം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ മാക്സിമം വായ അടച്ച് വെക്കുന്നതാണ് നല്ലത്. കാരണം ദേഷ്യം വരുമ്പോൾ നമ്മൾ പലതും വിളിച്ച് പറയും, നമുക്ക് ഒരു ബോധം ഉണ്ടാവില്ല എന്താ പറയാന്ന്. പക്ഷെ ഇങ്ങനെ ഈ ഒരു ദിവസം ഇതായിട്ട് ഇങ്ങനെ ചോദിക്കാൻ ഞാൻ എന്തായാലും പറയുന്നത് സ്പീക്ക് വാട്ട് എവർ കംസ് ടു മൈ മൈൻഡ് ആണ്. കാരണം വരുന്ന മൈൻഡിൽ എന്താണെങ്കിലും അത് പുറത്ത് കാണിക്കണം, എക്സ്പ്രസ് ചെയ്യണം, പറയണം. അല്ലാതെ ഉള്ളിൽ ഒതുക്കി വെച്ചാൽ വി ആർ നോട്ട് ഗോയിങ് ടു ഗെയിൻ എനിത്തിങ്. അപ്പം മാക്സിമം പുറത്തേക്ക് ഷെയർ ചെയ്യണം, പുറത്തേക്ക് പറയണം. അപ്പം എനിക്കിപ്പോൾ നിങ്ങൾ ചെയ്തൊരു കാര്യം ഇഷ്ടമല്ല, എനിക്ക് ഡയറക്റ്റ് നിങ്ങളോട് പറഞ്ഞാലേ നിങ്ങളത് ചേഞ്ച് ചെയ്ത് നമ്മൾ തമ്മിലൊരു നല്ല റിലേഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ആ ഒരു കാര്യം നിങ്ങളോട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങളും ഞാനും ഇതായാലും ഐ ഡോണ്ട് കെയർ. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റോടെ ഒരാളെയും വെച്ച് നിർത്തുന്നതിൽ ഒരു കാര്യമില്ല. നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാർ അതിപ്പം ഒരാളോ രണ്ടാളോ ആയാലും അതൊരു വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. അല്ലാതെ കുറെ ടെമ്പററി പീപ്പിളിന് വെച്ച് ഇപ്പം എൻ്റെ ഫ്രണ്ട് ബെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യമില്ല, അറിയുന്ന ഒന്നോ രണ്ടോ ആൾക്കാരേ മോർ ദാൻ ഇനഫ് ആണ്. സോ വാട്ട് എവർ കംസ് ടു മൈ മൈൻഡ് എനിക്കത് എക്സ്പ്രസ് ചെയ്യണം. സോ ഞാൻ സെക്കൻഡ് ആണ് അതെന്ന് വെച്ചാൽ പിച്ചെന്ന് എന്നും പറയുന്നതിനൊന്നും ഞാൻ ചെയ്യാൻ സപ്പോർട്ടിങ് അല്ല, ബട്ട് ഇങ്ങനെ ഒരു ദിവസം ആയിട്ട് വെച്ചാൽ ഞാൻ ആ സെക്കൻഡ് ഓപ്ഷനെ ചൂസ് ചെയ്യുള്ളൂ. ആൻഡ് അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞു. അപ്പം കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. ഹെയർ കളർ ചെയ്തതിന് ശേഷം ഇതുവരെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, മുന്നത്തെ വീഡിയോസൊക്കെ ആയിരുന്നു ഇട്ടത്. ഐ മീൻ മുന്നത്തെ എന്ന് വെച്ചാൽ ഓൾറെഡി ഷൂട്ട് ചെയ്ത വീഡിയോസ് ആയിരുന്നു. അപ്പം ചേച്ചിക്ക് എക്സാമാണ്, അപ്പോൾ സ്റ്റഡി ലീവിന് ഇനി ഒരു മൂന്ന് ദിവസം എന്തോ ഉണ്ട്. അപ്പം നാളെ അവൾ എൻ്റെ ഒപ്പം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ അവളുമായിട്ടുള്ള വീഡിയോ ആണ് ഇടുക. സോ അത്രയേ ഉള്ളൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ മുന്നേ തന്ന അതേ സപ്പോർട്ട് എന്നെ ഇനിയും തരും, അതിലും കൂടുതൽ സപ്പോർട്ട് തന്നാലും ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പം അത്രയേ ഉള്ളൂ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കും ബോറടിച്ചിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ചിലപ്പോൾ ബോറടിച്ചിട്ടുണ്ടാവും. കാരണം എനിക്കെന്തോ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്ന പോലെ ഒരു ഫീൽ. ഇനി കുഴപ്പമില്ല, ഞാൻ അടിപൊളി ആക്കി എല്ലാത്തിനും നല്ല ജെനുവിൻ ആൻസേഴ്സ് തന്നെ. സോ അത്രയേ ഉള്ളൂ, ടാറ്റാ ബൈ ബൈ, സീ യു അടുത്ത വീഡിയോ, നമുക്ക് പെട്ടെന്ന് കാണാം.